നല്ല ഫ്രഷ് ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചെമ്മീൻ മാത്രമല്ല നമ്മൾ പരിപ്പും കൂടി ചേർത്തിട്ടാണ് ഈ സംഭവം റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ചെയ്യണതെന്ന് അപ്പോൾ നമുക്ക് കുഞ്ഞുള്ളി വേണം നമുക്ക് കുറച്ചധികം തന്നെ വേണം ഒരു പത്തിരുപതോളം ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതേപോലെ നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചധികം തന്നെ ഇഞ്ചി കുഞ്ഞാക്കി അരിഞ്ഞതും വേണം ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്നെണ്ണം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പില കുറച്ചധികം തന്നെ ആയിക്കോട്ടെ ഒരു മൂന്ന് നാല് തണ്ട് തന്നെ കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ പെരുംജീരകവും കൂടി ചേർക്കുന്നുണ്ട് വലിയ ജീരകം പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മളുടെ മുളകും കൂടി ചേർക്കണത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് മൊത്തം മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഞരടി ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പരിപ്പാണ് വേണ്ടത് വടക്കൊക്കെ ചെയ്യുന്ന വടപ്പരിപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സാധാരണ തൂരപ്പരിപ്പല്ലാട്ടാ അത് നമ്മൾ ഒരു ഒരു മണി കഴുകിയിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ സമയം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്നു അത് നമ്മൾ കുതിർന്നതിന് ശേഷം അരിപ്പയിലേക്ക് ഒട്ടും മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ നമ്മളുടെ ചെമ്മീനും പരിപ്പും കൂടി ചേർന്നിട്ടുള്ള ചെമ്മീൻ പരിപ്പ് വടയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സാധാ പരിപ്പ് വടയ്ക്ക് ക്രഷ് ചെയ്യണ പോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക കൂടി തന്നെ കുറച്ച് പരിപ്പൊക്കെ അരയാതെ തന്നെ കിടന്നോട്ടെ അതാണതിൻ്റെ രുചി ഉണ്ടാവുക നമ്മൾ നേരത്തെ തന്നെ പരിപ്പോടെ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടു നോക്കിക്കോളൂ അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സാധാ പരിപ്പ് എവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ പരിപ്പ് ക്രഷ് ചെയ്ത് നമ്മളുടെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ചെമ്മീൻ വേണം അഞ്ഞൂറ് ഗ്രാം അളവിൽ ചെമ്മീനാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത് അപ്പോൾ അത് തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വരുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അത് ഇതേപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വളരെ നൈസായിട്ട് ക്രഷ് ചെയ്യാനായിട്ട് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ഒന്നും ആവേണ്ട കേട്ടോ അതായത് ചെമ്മീൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിലുണ്ടായാൽ പോലും അടിപൊളി തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമ്മളുടെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ചെമ്മീനൊക്കെ പെട്ടെന്ന് കുക്ക് ആവുന്ന സംഭവമാണ് അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും വേണ്ട ചാൽ ചില ചീണ് കണ്ടിട്ടുണ്ട് ഈ ചെമ്മീൻ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ പരിപാടൊക്കെ ഒപ്പം ചെയ്യേണ്ടത് പക്ഷേ എപ്പോഴും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ക്രഷ് ചെയ്ത് ചേർത്ത് നന്നായി തിരുമ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ആ സമയത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ നോർമലായിട്ട് പരിപാടി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ റെഡി ആക്കി എടുക്കുക അപ്പോൾ ഇടയ്ക്കൊക്കെ ആ പരിപ്പ് മുഴുവനോടൊക്കെ എടുക്കുന്ന കാണാൻ തന്നെ അടിപൊളിയാണ് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ആ പരിപ്പ് കഷ്ണങ്ങൾ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ചെമ്മീനും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെമ്മീൻ പരിപ്പുവട പിന്നെ എന്ന് വെച്ചാൽ പരിപ്പുവട ചെയ്യണ പോലെയല്ല അതിനെക്കാട്ട് കുറച്ചുകൂടി സമയം എടുത്തിട്ട് വേണം നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു രീതിയിലാവുമ്പോൾ ഒക്കെ നമുക്ക് തോന്നും നമ്മുടെ പരിപ്പുട റെഡിയായെന്ന് പക്ഷേ ആയിട്ടുണ്ടാവില്ല ഉള്ള് എന്ത് കിട്ടാനായിട്ട് ഇച്ചിരി സമയമെടുക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വരെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം നല്ല ക്രിസ്പി ആയിട്ട് കളറൊക്കെ ചേഞ്ച് ആവും ഉള്ളിൽ ആവില്ല അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക ഉള്ളൂ നമ്മളുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മളുടെ ചെമ്മീൻ പരിപ്പ് വട എന്തായാലും ചെയ്ത് നോക്കുക ചെമ്മീൻ ഒന്നും ഇപ്പോൾ കിട്ടാനായിട്ട് ക്ഷാമമില്ലാത്ത സമയമാണ് അപ്പോൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു മൂന്നാല് ആയിട്ടാണ് എല്ലാം ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം നമുക്ക് എന്തായാലും കിട്ടും ഈ ഒരു വലിപ്പത്തിൽ അപ്പോൾ ദാ നന്നായിട്ട് പുറമൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അകത്തും അത്യാവശ്യം നല്ല ക്രിസ്പിയായിട്ട് തന്നെ അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടാ അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒക്കെ ഫീഡ്ബാക്ക്സൊക്കെ ആയിട്ട് തന്നെ അറിയിക്കുക ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരേക്കും ബബായ് താങ്ക്